ഇന്നലെ കൊല ചെയ്യപ്പെട്ട കർണാടകയിലെ ദക്ഷിണ കർണാടകയിലെ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷനും എം പിയുമായ നളിൻ കുമാർ കട്ടീലിനും ആർ എസ് എസ് നേതാക്കളെയും വളഞ്ഞു വെച്ച് പ്രവർത്തകർ. കാറിൽ നിന്നിറങ്ങാൻ പോലും സംസ്ഥാന അധ്യക്ഷനെ പ്രവർത്തകർ അനുവദിച്ചില്ല. രോഷാകുലരായ പ്രവർത്തകർ കാറ് തള്ളിയിടുന്ന അല്ലെങ്കിൽ തള്ളിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിടുന്നു. ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളുടെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ജനരോഷമാണ് കർണാടകയിലെമ്പാടും ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് പേരാണ് ഇന്നലെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവിലിറങ്ങിയതെങ്കിൽ ഈ പ്രവീൺകുമാറിൻ്റെ ശവസംസ്കാര ചടങ്ങിനായി എത്തിയത് പതിനായിരങ്ങളാണ് എത്തിയത്. അവർക്ക് വലിയ രോഷം. ബി ജെ പി അധ്യക്ഷനോട് അവർ പറഞ്ഞത് നടപടി എത്രയും പെട്ടെന്നുണ്ടായില്ലെങ്കിൽ തിരിച്ചടിക്കും ഞങ്ങൾ, അതിനുള്ള അനുവാദം നിങ്ങൾ തന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ചയുടെ ഈ പ്രവർത്തകർ വാഹനം തടഞ്ഞത്. ഏതായാലും സംസ്ഥാന അധ്യക്ഷനെ പോലും കാറിൽ നിന്ന് പുറത്തിറക്കാതെ ഉണ്ടായ ഒരു പ്രതിഷേധം. സാധാരണ നമുക്കറിയാം ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ്, ആ കേഡർ പാർട്ടിയുടെ സ്വഭാവത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇത് സമാനതകളില്ലാത്ത ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണഗതിയിൽ ബി ജെ പി അധ്യക്ഷന്മാരുടെ വാഹനവും മറ്റും തടഞ്ഞ് അവരെ പുറത്തിറക്കാതിരിക്കുന്ന ഒരു രീതി ബി ജെ പിക്കില്ല. പക്ഷെ കർണാടകത്തിൽ ഇന്ന് അതും സംഭവിച്ചു. അതോടൊപ്പം തന്നെ ആർ എസ് എസ് നേതാക്കളെയും തടയുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ പ്രതിഷേധം അണപൊട്ടിയിരിക്കുകയാണ്. തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിന് ശേഷമാണ് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞത്, ഇവർക്ക് ഇവരെ പ്രവർത്തകർ വിട്ടത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു സംഘർഷം തന്നെ നടന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. പുത്തൂർ, കടബ, സുള്ളിയ തുടങ്ങിയ ഭാഗങ്ങളിൽ സംഘർഷം വ്യാപകമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു ബസ് കത്തിച്ചതായിട്ടും റിപ്പോർട്ട് ഉണ്ട്. കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, ഹിന്ദുക്കളെ രക്ഷിക്കണം, ഇല്ലായെങ്കിൽ തങ്ങളും ആയുധമെടുക്കാൻ ബാധ്യസ്ഥരാകും എന്ന് പറഞ്ഞു തന്നെയാണ് പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. ഏതായാലും ബി ജെ പി നേതൃത്വം ശക്തമായി തന്നെ കർണാടക വിഷയത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രവർത്തകർ അത്രത്തോളം വയലൻ്റായി നിൽക്കുന്ന അവസരത്തിൽ പ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ മാത്രമേ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.